ഹലോ, ഷഹല വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പുഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഇളനീർ പുഡിംഗ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പുഡിംഗാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഇളനീറാണ്. അപ്പോൾ അതിൻ്റെ കാമ്പും അതുപോലെ വെള്ളവും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്, അതേ അളവിൽ പഞ്ചസാരയാണ്. ഈ സമയത്ത് മിൽക്കും വേണ്ടിയുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഞാനിവിടെ അത് എടുത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ചൈന ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 50 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ കുതിർത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇളനീരിൻ്റെ കാമ്പ് മിക്സിയിലിട്ട് നല്ല രീതിയിൽ നടിച്ചെടുക്കണം. അതിൻ്റെ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. കാര്യം നമുക്ക് ഇത് മുഴുവനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാമ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതേ അളവിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പഞ്ചസാരയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ആവശ്യമാണെന്നുള്ളവർക്ക് അത് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നല്ല രീതിയിൽ നമ്മളിന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇളനീരിൻ്റെ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അതാണ് ശരിക്കും പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇവിടെ ഇതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. കാരണം ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് ചെറിയൊരു ചൂട് വേണം, അതിന് വേണ്ടിയിട്ടാണ്. ചൂടാക്കിയെടുക്കുന്നേക്കാൾ മുമ്പ് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ചൂടാക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 50 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ഇളനീരാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചൈന ഗ്രാസിൻ്റെ അളവ് കൂട്ടുക. 30 മിനിറ്റാണ് ഞാനിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇറക്കി വെച്ചിട്ട് രണ്ടും ഒരേ ചൂടാണോ എന്ന് നോക്കിയിട്ട് രണ്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് തണുത്ത് പോകരുത്. തണുത്ത് പോകാൻ വെച്ചാൽ ചിലപ്പോൾ അത് കട്ടായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ ചൂടാവുമ്പോൾ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. പുഡിങ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിലുള്ള ട്രയൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സാധാ ട്രയാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റിലോ ബൗളിലോ ഏതിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണുള്ളൂ. ഞാനിത് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പുറത്ത് വെച്ചാലും ഇത് സെറ്റായി കിട്ടും. പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. താഴെ വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പുഡിങ് മുഴുവനായിട്ട് സെറ്റാവുന്നേക്കാൾ മുമ്പ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.